ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. നിർമ്മലേട്ടൻ വന്ന സ്ഥിതിക്ക് നിർമ്മലേട്ടനൊന്ന് സ്വയം കൂളാവാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്കൊന്ന് അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ എക്സൈറ്റഡ് ആവാൻ വേണ്ടി നമുക്കൊരു ബിയർ എടുത്താലോ. കൂളാവണമെങ്കിൽ ഒരു ബിയർ പുതിയ അപ്പൊ തന്നെ ഉള്ളില് അരയിലുണ്ടായിരുന്ന അടപ്പ് പതുക്കെ ഒന്ന് ലൂസാക്കി പറയുമ്പോ മനസ്സിലായി ഇവിടത്തെ കള്ളുകൂടിയൻ ആരാണെന്ന്. ബിനു അടി മാലി വേണ്ടിട്ട് എന്ത് പെർഫോമൻസ് ആ തരിക. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വില്ലാരം കല്ലുകൾ ഒരുങ്ങുന്ന പേരിൽ പകലിൽ കോളിയോളിലെത്തിയ കോളിയോൾ റിയാക്സിന്റെ കോളിയോൾ പുരാനകളുടെ കോളിയോൾ സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നു കയറിയത് ഒരു സിംഹത്തിന്റെ പിടിയിൽ ഉസ്താദ് ബാദുഷാക്ക് ആവശ്യറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തിണ്ടിയുടെ ഒട്ടക്കീശയിൽ എന്താ ഉള്ളേ? ഒന്നുമില്ല. എനിക്ക് കമ്മിങ് ഇടാൻ പോയപ്പോഴാണ് എനിക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ കമ്മിങ് ഒളിച്ച് ബാക്കിയൊക്കെ അടിപൊളിയാണ്. കമ്മിങ് ചീറ്റി പോകും, ഇത് കേൾക്കാനും പറ്റിയില്ലടവെ. ഓക്കേ ഓക്കേ, ഒരു ഒരു പെർഫോമൻസും കൂടെ കേട്ടോ. ഓക്കേ, പഴയ കാലത്തെ ലാലേട്ടൻ ചിത്രം എന്ന സിനിമ, ലാലേട്ടൻ നെടുമുടി വേണു രഞ്ജിനിയുടെ അച്ഛൻ കഥാപാത്രം, അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ നരേന്ദ്ര പ്രസാദ് ആണ് ഇവരുടെ. മൂന്നുകളും തൊണ്ടി രണ്ടുകളും പൊട്ട ഒന്നീ തണ്ണിയില്ലേ കാര്യങ്ങളെല്ലാം എത്രത്തോളം സ്ഥിതിക്ക് എല്ലാം തുറന്നു പറയാണ് താരം തോന്നുന്നു തുറന്നു പറയാൻ പോവാന്ന്. ആരുമില്ല ആരും ഇവിടെ ആരുമല്ല വിഷ്ണു ഇതല്ലേ ഇത്ര പരിശുദ്ധാത്മാവായ മനോ സാധനപ്പെട്ടില്ല ഞാൻ പറയാൻ പോവാ. എന്താണോ കൈമളെ ഞാനറിയാത്ത എന്ത് കാര്യമല്ലോ ഇവിടെ, എന്ത് കാര്യമുണ്ടെങ്കിലും ഞാനറിയണം. എന്നാ രണ്ടാ കണക്ക് മൂന്നായ പിന്നെ കരച്ചിലായി വിളിച്ചിലായി കാര്യം ഏ പൂസല്ലേ പിള്ളേര പിള്ളേര മുട്ടത്തലിരുമ്മച്ചോട്ട് ഇപ്പൊ ഒരു പേര് വിളിക്കട്ട് കല്ല പിള്ള ഇത് പറഞ്ഞില്ലായിരുന്ന പുള്ളിന്നൊന്നും പറയില്ലായിരുന്നു. ആ അതെ സൂപ്പർ എന്ന് പറഞ്ഞാ പോരാ, സൂപ്പർ പവർ. ആ സൂപ്പർ പവർ അടിപൊളി. ഇതൊക്കെ എന്താ പറയാ ചെറിയ ചെറിയ സംഗതികൾ, ഇനി ഒരുപാട് പെർഫോമൻസ് കാണാൻ അതുപോലെ തന്നെ ചേട്ടനെ കൂടുതലായിട്ടൊക്കെ അറിയാനുണ്ട് വഴിയാവാം. ഏതായാലും സൂപ്പർ പവറിന്റെ ഇന്നൊരു ഈ ഒരു ഗ്രാൻഡ് ഇവന്റിലേക്ക് വെൽക്കം. കൈയടിച്ചോട്ടോ ഇന്ന് നമ്മുടെ സൂപ്പർ പവറില് ഞാൻ ഇറക്കുമതി ചെയ്ത നമ്മുടെ നിർമ്മലേട്ടൻ ഒരു എന്താ പറയാ കിടുക്കാച്ചി മുതലാണെന്നുള്ളത് ഇറക്കുമതി കോഴിക്കോട് ഇറക്കുമതി ചെയ്തോ അല്ലല്ലോ മാത്രം മതിയോ ബ്രോയിലർ ചിക്കൻ എന്തെങ്കിലും അതിൽ കോഴി ഉണ്ടല്ലോ. നമ്മുടെ സ്റ്റാർ മാജിക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ നിന്ന് ഒരു കോള് വന്നപ്പോ സൂപ്പർ പവറിലാണെന്ന് നമ്മുടെ തുടക്കം എന്തൊക്കെയായിരുന്നു മനസ്സിലുള്ള എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രോഗ്രാം മൊത്തം ഇരുന്ന് കാണുന്നുണ്ട്. സത്യം പറഞ്ഞ ഇവിടെ എത്തിയപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഒരു എല്ലാവരും വീഡിയോ കോൾ ചെയ്യണം എല്ലാരും കാണിച്ചു തരണേന്ന് പറഞ്ഞത് അത്രയും നിങ്ങളെ ഒരുപാട് ഫാൻസ് നിർമ്മലേട്ടന്റെ വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹായ്. നമ്മുടെ സ്റ്റാർ മാജിക്കിനെ കുറിച്ച് പോലെ കഴിഞ്ഞ ദിവസം പ്രേംകുമാർ ഏട്ടൻ വിളിച്ചിട്ട് പരിപാടി കണ്ടിട്ട് ചേച്ചി സംസാരിച്ചു ചേട്ടൻ സംസാരിച്ചു ഇനി എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇവിടെ വരണമെന്ന് എന്നെ പറഞ്ഞ് വിളിച്ചായിരുന്നു പക്ഷെ എനിക്കൊന്നും വരാൻ പറ്റില്ല. പ്രേംകുമാർ ഏട്ടനെ ജോൺ ബ്രിട്ടസ് ആണ് വിളിച്ച് എന്നിട്ട് ചേച്ചി കുറേ നേരം സംസാരിച്ചു അതുപോലെ മോള് കുറേ നേരം സംസാരിച്ചു നിങ്ങളുടെ ഫാനാണ് നിങ്ങളൊരു ദിവസം എന്നെ വീഡിയോ കോളിൽ വരണം മോള് എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ ഭയങ്കര ഇഷ്ടമായിട്ട് പ്രേംകുമാർ പ്രേംകുമാറായിട്ട് പറയണമെന്നും പറഞ്ഞു എല്ലാവരോടും ഒന്ന് പറഞ്ഞു നമുക്ക് എല്ലാവരും വിളിക്കും. നമ്മുടെ ഷോന്റെ ഭാഗമായിട്ട് എന്തായാലും വരണം തിരക്ക് കൊഴിയുമ്പോ. അപ്പം ചേട്ടനും ചേട്ടന്റെ വൈഫിനും മോൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഹായ് പ്രേംകുമാറായിട്ടാണ്. അതെ അതെ.